നേരം പുലരുന്ന കാലം തൊട്ടേ കളിചിരുതൻ പൂരം കഥയില്ല കഥ നാടോടും കഥ അമ്പം പോ കഥയെ ഇനി നേരം പുലരുന്ന കാലം തൊട്ടേ കളിചിരുതൻ പൂരം ഇത് കഥയില്ല കഥ നാടോടും കഥ അമ്പം പോ കഥയെ കലബില കശപിച്ച പലവിധ മങ്ങനെ മാറി മറിഞ്ഞാലും സ്നേഹം പൂക്കും തമ്മിൽ തമ്മിൽ തങ്ങാവും കൂട് അടിത്തടപ്പുകൾ നോട്ടിക്കുന്ന മുറിയിൽ കൂട്ടുപിടിച്ചെന്ന ചിതറിയൊരതവിൽ കുതികൽ വെട്ടും തകതിൽ ഇത് മൃഗത്തൈ ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി ഇനി കേട്ടുരസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി ഇനി കേട്ടുരസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി ചെവിതോര കഥ പറയും അതിലേറെ കളി പറയും ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലികളി ചിരിപൂരം മുരളയ്ക്കു പേര്. ഹലോ, ആ നീ പറ. ആ ആ ആര്? അവളോ? അവൾ എന്റെ ജൂനിയറാണ്. ഏ, ഒന്നും അല്ലെങ്കിൽ ഒരു വർഷം അവളെക്കാളും സീനിയറാണ് ഞാൻ. അവൾ എന്തോ ആണോ? ഇങ്ങോട്ട് വരാൻ പറ, വരാൻ പറ. അവക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല നല്ല പോലെ. ഓ, അവളച്ഛൻ? പിന്നെ എന്തായിരുന്നെങ്കിൽ? ആ, അവളച്ഛൻ ആരെന്ന്? അയ്യേ, അതേം കാട്ടി വലിയ ആളാണ് എന്റെ അച്ഛൻ. ആ, ഒന്നും ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് ബാങ്കിലെ. ഇനിയടി പിന്നെ. ആ, വളം വെക്കാതെ ഇറങ്ങി പോറെങ്കി എന്റെ മൂക്കിന് ഇടിച്ചു പറ്റൂ. ഇടിച്ചു വരത്തെ. ആ ജോഗിങ്ങിന് പോയപ്പോ നിനക്ക്? അയ്യോ, എന്നാ ഒരു ദിവസം വരാൻ പറഞ്ഞേ നേരിട്ട്. ആ ആ, നമുക്ക് കാണാന്ന് പറ ഓ. എടി, നീ ഒക്കെ അല്ലേ ഇവളെ തലയെ കയറ്റി വെക്കുന്നത്? ആണോ അല്ലയോ? ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞാ? ആ ഇല്ലടി, ഞാൻ ഇപ്പൊ ഇറങ്ങും. ആ, എന്തായാലും അവിടെ വെച്ച് കാണാം. ആ, വരട്ടെ, നമുക്ക് നോക്കാം. എന്തുവാടി കാണിച്ചത്? നിന്റെ കാറുണ്ട്, ഫോൺ തട്ടിപ്പിടിക്കേ. എന്തുവാടി സംഭവിച്ചത്? നിനക്ക് പോവല്ലേ ജോഗിങ്ങിന്? പോണം, പോടി. അയ്യോ, എന്നെ ഇനി എന്തിനു കൊള്ളാം? ഒത്തിയാണ് ശരിയല്ല വൃത്തിയുടെ ജന്തുക്കൾ. കഷ്ടമാണ്, നോക്കിയും വിളിച്ചാലും എടുക്കൂല. നന്ദിയില്ല, ഒന്നുമില്ല. വരും എന്റെ അടുത്ത്, കാണിച്ചു കൊടുക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ. അവൾമാ ഒരു ഒറ്റയാണ് ശരിയല്ല, നന്ദിയില്ല ആർക്കും. നീ എന്തോന്നാണ് കാര്യം തെളിച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലാവും, അല്ലാതെ ഗണിക്കാൻ പറ്റൂല. അമ്മ, എന്റെ ഞാൻ മറ്റേ ക്ലാസ് മിസ് ചെയ്തല്ല, അപ്പൊ ഞാൻ എന്റെ നോട്ട് ഒന്ന് എഴുതി തരാമോ ചോദിച്ചു. പറ്റൂലെന്ന്. ഞാൻ ഇത്രയോ വട്ടം അവളെ നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് അറിയല്ല. നീ നിന്റെ വാണാലി പിള്ളേർ ഒറ്റ എണ്ണം ചെമ്മുന്ന നേരപ്പുള്ളതില്ല. പിന്നെ നിന്റെ കൂട്ടുകാരികളാണല്ലോ, അങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ എന്തിരിയതമ്മ, എന്തിരിയത്? പിങ്കി, എനിക്ക് വേറെ പണിയില്ലേ? പിങ്കി, ആ പേരാണ് പ്രശ്നം. പട്ടികക്കിറന്ന പോലത്തെ പേര്. ഇതെന്തോന്ന് രാവിലെ തന്നെ. അയ്യോ അമ്മ, ആ നച്ചലിയും ഗ്യാങ്ങും പറഞ്ഞു. നച്ചലിയാ? അപ്പൊ ആ കാത്തുല്ലേ അമ്മ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയില്ല കേട്ടാ. കേട്ടാ, അമ്മ കുഴിത്തരുമ്പോ കണക്കിലെ പറയില്ലേ. അയ്യോ, നിർത്തിയാ കിട്ടോ? അവള് പുറത്തു വരിക്കണു. ആന്റിയോട് പറഞ്ഞിട്ടല്ലേ പോയത്? പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല. ആന്റി എന്നും പോലെ പരിപാടി തുടങ്ങിയത്? എന്തോന്ന് പരിപാടി മക്കളെ? കള്ളം പറച്ചില്ല. അതെ, പിങ്ക് രാവിലെ ഫ്രണ്ട്സിനെ വിളിച്ച് അടിയുണ്ടാക്കി ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരണത് കണ്ടത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് അവൾ ഇവിടെ ഇല്ല എന്ന് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഓഹോ, കൊല്ലാനായിരിക്കും.
മോള് വരുന്ന ഇവിടെ ആർക്ക് ഇഷ്ടമൊക്കെ അല്ലെ ഇവിടെ ആരെ ഒളിച്ച ഇവിടെ ഇവിടെ വന്നേ ഇതെവിടെ പോകുന്നു ഇങ്ങി വാ നീങ്ങ വാ എന്താ ഇതിങ്ങനെ ദേഷ്യത്തിലാവില്ലേ എന്ത് പറ്റി എനിക്കൊന്നും പറയാനില്ല പിങ്കി നീ വാ എല്ലാം പൊളിഞ്ഞു ഒരാള് വീട്ടിക്കാര് വന്ന അവരോട് മര്യാദക്ക് പെരുമാറണം അല്ലാതെ ഒളിച്ചടിക്കല്ല ചെയ്യേണ്ടത് നാളെ പിങ്കി ചേച്ചി 10-20 വയസ്സായി ഇതൊരു കുട്ടികളിൽ പറഞ്ഞിട്ടില്ല എനിക്ക് 10-20 വയസ്സൊന്നും ആയില്ല പറഞ്ഞിട്ട് പോലും തികഞ്ഞില്ല അതെന്റെ കുഴപ്പമാണ് എങ്ങോട്ട് പോണ അങ്ങനെയല്ല താജൊല്ലി കേക്കാത്ത ബൗവാലെ നീ തല കീഴായിട്ട് കിടക്കുന്നതാണ് അപ്പൊ അങ്ങളുടെ ട്യൂഷൻ ഞാൻ പോണേ എനിക്ക് ഈ കൂട്ട് ശരിയാവത്തില്ല കൊച്ചു പിള്ളേന്ന് വിചാരം അച്ചലി ആന്റി അങ്കളെ ആ കൺമണി മോളെ എന്ത് വന്ന് ഞാൻ ഇന്നലെ വന്ന അങ്കളെ അതെയാ മണി ഓ കുറച്ച് ക്ഷീണിച്ചല്ലേ ചെറുതായിട്ട് അല്ല നമ്മുടെ കാത്തു അങ്ങോട്ട് കലിന്നുള്ളി ഇറങ്ങി വരണുണ്ടല്ലോ കണ്ടോ കണ്ടു കണ്ട് അവക്കപ്പം എന്നെക്കാള് കൂടുതല് പിങ്കിയുടെ അല്ലേ സ്നേഹം ഇതാണ് മോളെ എന്റെ മൊബൈൽ കുത്തി കുത്തി ഞാൻ മടുത്തറേ ഇതാവുമ്പോ ഒരു ചേഞ്ച് ആയല്ലോ ചേഞ്ച് കുറച്ച് കൂടുന്നുണ്ട് അല്ല നിന്റെ മൊബൈൽ എടുത്തപ്പോ നിനക്ക് എന്തൊരു ടെൻഷൻ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ നിനക്കെന്ത് ഇത് എന്റെ ഫോണാണ് ഞാൻ നിന്നെ പോലെ പതിനെട്ട് തികയാത്ത ഒരു കാപ്പിരിയല്ല ഞാൻ പന പോലെ വളർന്ന ഒരു യുവതിയാണ് പിന്നെ ഒരു യുവതി വന്നേക്കണ് വേറെ അടുത്ത് ഇല്ലെങ്കിൽ കൊള്ളാം ആര് വന്നേക്കണ നോക്ക് ആര് ഞാനാ ആ ഞാൻ വിചാരിച്ച ഇവിടെ ഒരു പോക്കങ്ങ് പോയെന്ന് വരേണ്ട വന്നു ഓരോ ബന്ധങ്ങൾ മുറിക്കുമ്പോൾ അതിന്റേതായ രീതിയിൽ മുറിക്കണം എന്താണ് മുറിക്കണ കാര്യം പറയണ ഈ ബോൺസൈ മരം ചേച്ചി ഒന്നും മിണ്ടാതിരി ചുമ്മാ അടുത്ത് വാചാടിക്കാതെ എന്തിനു വലിഞ്ഞേരി വന്നേന്ന് പറ പിങ്കി നീ മര്യാദക്ക് സംസാരിക്കണം കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കണ്ടേ ഈ മര്യാദ വേണ്ട ആന്റി എനിക്ക് ഞാൻ പിടിച്ചതിന് ഉണക്ക സാധനം നീ മേടിച്ചത് ഉണക്ക സാധനങ്ങൾ ആന്റി എന്താ സംഭവം അറിയാതോ നമ്മളെ വീട്ടിൽ വന്നിട്ട് പറയാ പിങ്കി ചേച്ചിക്ക് എന്റെ അടുത്ത് പഴയ പോലെ സ്നേഹമൊന്നുമില്ല ചീത്ത കൂട്ടിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് സംസാരിക്കാത്തതെന്ന് ഓ അതായിരുന്നല്ലേ കാര്യം അത് നമുക്ക് ശരിയാക്കാം അല്ല അല്ലല്ലോ കൊച്ചു പറഞ്ഞല്ലേ കാര്യമുണ്ട് ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകാരനേ ഇവിടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് ഈ കൂട്ടുകാരികൾ കൊള്ളൂല എന്ന് അവളെ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞുള്ളൂ ഇത് മിക്കവാറും സീൻ കോൺട്രാവണ കേസാണത് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചേച്ചിട്ട് ഒരു കമ്പനിയും കമ്പനി ആ കൂടെ ഒരു പൊടിക്കുപ്പീര് അത്ര ഇല്ലല്ലോ ചുമ്മാ നച്ചില് ചിലക്കും പോലെ ചിലക്കാതെ പിന്നെ പറയുന്ന ആൾക്ക് ആരോടി പൊക്കം ഉണ്ടല്ലോ പോലുണ്ട് പോവും അല്ലല്ല നിന്റെ ചേട്ടൻ നീ അടി മേടിക്കും കേട്ടോ ഓടിനെ നിന്റെ വാങ്ങിച്ച സകല സലഹയും എനിക്ക് തന്നിട്ടുണ്ട് അങ്കിൾ ആന്റി ഞാൻ പോണു അങ്ങനെ അങ്ങ് പോയാ അങ്ങനെ പെണ്ണായ അന്തസ് വേണോടി അന്തസ് നീ എന്തോരം എന്റെ കാശിന് മേടിച്ച് തിന്നിട്ടുണ്ടടി ഇന്നലെ കൂടെ നിനക്കെ ആ കപ്പലിന് മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നുള്ളി പറക്കില്ലടി കാശ് തന്നത് കണക്ക് പറയുമ്പോ സൂക്ഷിച്ച് പറയണം ഈ ഇടക്കല്ലേ നമ്മള് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത് എന്റെ കുടുക്ക പൊട്ടിച്ച് 250 രൂപ വാങ്ങിച്ചിട്ട് നമ്മള് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത് ബിരിയാണി നീ കഴിച്ചല്ല ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ എങ്ങനെ അറിയാനാണ് ആരും അറിയണ്ടെന്ന് പറഞ്ഞ് മാവിന്റെ മൂടി ഇരുന്നല്ലേ കഴിച്ചത് നമ്മള് കള്ളിയാണ് സമ്മതിച്ചല്ല കള്ളിയാണെന്ന് അങ്കിൾ
അവള് സ്കോർ ചെയ്തിട്ടാണ് പോണത്. ഇടി കള്ളി. കൊള്ളാം. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടണ നോക്ക്. നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞ എന്റെ തലയിൽ. ഹലോ അമ്മ, എന്തിയാ കാർത്തോട? അവക്ക് ഫോൺ കൊടു. എന്റെ അടുത്തല്ല അമ്മ ആ പിങ്കി എടുത്ത്. ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അത് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ഫോൺ 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 കൊടു. എന്നാ കാർത്തു, നീ ആന്റിയുടെ അടുത്ത് മാറിയെന്നെ? ആ മാറിയാ. എടി എടി കുരിപ്പേ, നീ ഉണ്ടല്ല, നീ കൂടെ പറഞ്ഞില്ലേടി ഞാൻ ബിരിയാണി മേടിച്ചത്. നീ ഇവിടെ വന്ന് ഓരോ നുണക്കഥകൾ പറയുമ്പോ ഞാൻ ഇവരെ മുമ്പിൽ കൊച്ചാവെന്ന് വിചാരിച്ചാടി. ഏഹ്, മേലെ എന്റെ വീടിന്റെ പരിസരത്തുണ്ട് പോലും. പോണ വേണി നച്ചലി. നിനക്ക് എങ്ങനെ സാധിക്കുന്നുണ്ടാ കൊച്ചു കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്? കൊച്ചു കൊച്ചാ, നിന്റെ അനിയത്തി ആയതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കില്ലേ. ഇതുപോലത്തെ ഒരു കുറുക്കടക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ഉച്ച തൊട്ട് ഊപ്പോറ്റി വരാ അഹങ്കാരമാണ്. നിനക്ക് പ്രാന്താണ് അറിയാം കൊച്ചു കൊച്ചിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ. തന്നോടി എനിക്ക് ഭ്രാന്ത് തന്നെ. ഞാൻ ഒന്ന് തല കുനിച്ചു കൊടുക്കുമ്പോഴേ അവൾ എന്റെ തല കയറുന്ന മുടി വെട്ടണ്. ഇങ്ങനൊരു കഷ്ടമുണ്ട് കൊച്ചു. രണ്ടും കൂടെ ഇവിടെ ഇരുന്ന കസർത്ത്. നിനക്ക് എന്തൊക്കെ എഴുതാണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി തീർത്താ? ഇല്ല. ഓ, മക്കളെല്ലാം കഴിച്ചാ? ഇല്ല. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടിത്താ. അയ്യോ, എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പിങ്കി പറയൂടി, ഞാൻ പറയും. നീ എന്ത് ചെയ്യന്നെ? നിന്റെ കൂതറ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. വേണ്ടി വന്ന മൈക്ക് സെറ്റ് എടുത്തോണ്ട് ഈ നാട് മൊത്തം ഞാൻ പിടിച്ച് പറയൂടി. എന്റെ വഞ്ചി പൊട്ടിച്ച കാശ് മൊത്തം ഇതിനകത്തുണ്ടോ? എന്തിനാ എനിക്കിത്? കപ്പലണ്ടി മുട്ടയെ വാങ്ങിച്ച പൈസ, ഐസ്ക്രീം വാങ്ങിച്ച പൈസ, നേരം മുട്ടയെ വാങ്ങിച്ച പൈസ, ഇതിന്റെ എല്ലാ പൈസ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും കുറഞ്ഞു പോയി പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോണ്ട് വരാ. ആർക്ക് വേണോടി നിന്റെ പിച്ചക്കാശ്? എടുത്തോണ്ട് പോടി. പിച്ചക്കാശ് പിച്ചക്കാരിക്ക് കൊണ്ടുവന്നത്? ഡിഡി ഡിഡി, ഇവിടെ കൊടുത്ത് ചുമ്മാ സംസാരിച്ചോണ്ടല്ലോ. ഇത് കൊലവാരം കൊടുത്ത് നിലത്തറിക്കഞ്ഞേ. ഇവിടെ ഞാൻ ഇന്ന് കൊല്ലടി. കുരിപ്പ്, നാക്കൂടെ ആറ്റം പോകുമ്പോ അത്രേ ഉള്ളൂ. നാക്കാണെങ്കിൽ ഒരു മുളം നീളമുണ്ട്. അയ്യോ, കടിച്ചെന്ന് തോന്നണ കുരുപ്പ്. വേദന എടുത്തവിടെ ഇല്ലടി, സുഖം. ഹലോ അമ്മ, കാർത്തു ഉണ്ടോ അവിടെ? അതിനൊന്ന് കൊടുത്താണ്. ഒന്നും ഇല്ല അമ്മ, ഒന്ന് കൊടുക്ക്. അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം. കൊടുത്തോ. ഹലോ ആ കാർത്തു, മക്കളെ കൂടെ മാറി ഇന്നാണ്ടി. എടി കുരുപ്പേ, നീ കുറച്ച് പിച്ചക്കാശുമായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നല്ലേ. നീ എന്തുവാട പിങ്കി ചേച്ചിയോട് പറഞ്ഞതോ? എടി ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. നീ ഒന്നും പറഞ്ഞില്ല, പിങ്കി ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എടി അമ്മ സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല, എന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞാണ്. കൊള്ള, അമ്മ സത്യം. പിങ്കി ചേച്ചിയെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അത് ചെയ്യൂ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നീ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞില്ല.
ഓർമ്മിക്കണം അല്ലെങ്കിൽ
ധൈര്യമുള്ള അച്ഛന് ഉള്ളതാണെങ്കിൽ പന്തിരണ്ട് കൊല്ലവും പട്ടിയുടെ വാലില് കുഴലിട്ട് വെച്ചാലും അവസാനം അത് ഊരുമ്പോ ഇതുപോലെ വളഞ്ഞിരിക്കും.